ഹായ്. 75% നമ്മുടെ ശരീരം ഉണ്ടാക്കിയത് വെള്ളം കൊണ്ടാണ്. സോ വാട്ടർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എല്ലാ ഓർഗൻസും വർക്ക് ചെയ്യണമെങ്കിൽ, ഹാർട്ട്, ലിവർ, കിഡ്നി, ബ്രെയിൻ എന്തും വർക്ക് ചെയ്യണമെങ്കിൽ വെള്ളത്തിന്റെ അളവ് കറക്റ്റായ അളവിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവണം. നമ്മളെല്ലാവരും വെള്ളം കുടിക്കുന്നവരാണ്, പക്ഷെ കുടിക്കുന്ന രീതി തെറ്റാണ്. നമ്മൾ ഈ ബിസി ലൈഫിൽ എല്ലാവരും നമ്മൾ ജസ്റ്റ് തിങ്ക് ചെയ്താൽ മതി നമ്മൾ എങ്ങനെ വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നത്. നിന്നുകൊണ്ട് ലൈക്ക് ഗൾപ്പിംഗ് കിളകളാക്കിയിട്ട് ഫുള്ള് കണ്ണാക്കിലൂടെ ഒഴിച്ചു പോവാണ് അല്ലെ. ഫ്രിഡ്ജ് തുറന്നാൽ ഡയറക്ട്ലി കുടിക്കും, ഓടിക്കൊണ്ട് കുടിക്കും, നടന്നുകൊണ്ട് കുടിക്കും, നിന്നുകൊണ്ട് കുടിക്കും. ഇറ്റ്സ് ലൈക്ക് വെരി എന്താ പറയുക, അത് തെറ്റായ ഒരു രീതിയാണ്, അത് പാടില്ല. ഇതിനെക്കൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്, നമ്മളത് അറിയുന്നില്ല, അറിയാൻ ശ്രമിക്കുന്നില്ല. ലൈക്ക് ഇൻഡൈജഷൻ, ഗ്യാസ്ട്രൈറ്റിസ്, അസിഡിറ്റി, നമുക്ക് കുറെ ലോങ് ടേം ഇതേപോലെ കുടിച്ചു കഴിഞ്ഞാൽ കിഡ്നി പ്രോബ്ലം, ലിവർ പ്രോബ്ലം, അതുപോലെ ആർത്രൈറ്റിസ്, സ്വെല്ലിംഗ് ഇൻ ലെഗ്സ്, ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. സോ അതിലേക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് തിങ്, നമ്മൾ നിന്നുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ അത് ഡയറക്ട്ലി ഫുഡ് പൈപ്പിലൂടെ പോയിട്ട് സ്റ്റൊമക്കിലേക്ക് ഫസ്റ്റ് ഒരു പുഷ് കൊടുക്കും. ഇങ്ങനെ ഒരു ലോങ് ടേം ആയി ഒരു 5-6 വർഷം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു അസിഡിറ്റി, ഗ്യാസ്ട്രൈറ്റിസ് പ്രോബ്ലം എന്തായാലും ഷുവർ ആയിട്ട് ഉണ്ടാവും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എനിക്ക് മെയിൻലി ബോയ്സ് ആണ് എനിക്ക് തോന്നുന്നത്. കാരണം വഴിയരികിലൊക്കെ പോയിട്ട് നമ്മൾ സോഡ, നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ ഡയറക്ട്ലി അങ്ങ് നന്നാക്കി ഡയറക്ട്ലി ഒഴിച്ചു കുടിക്കാണ്. സോ അത് പാടില്ല. നമ്മൾ കുടിക്കേണ്ട വിധം എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് എവിടെയാണെങ്കിലും ജസ്റ്റ് റോഡ് സൈഡിൽ ജസ്റ്റ് കാല് മടക്കി ജസ്റ്റ് ഇരുന്നിട്ട് സിപ്പ് സിപ്പായിട്ട് വെള്ളം കുടിക്കാം. ഓരോ സിപ്പ് സിപ്പായിട്ട് കുടിക്കാനും മെല്ലെ മെല്ലെ ഇറക്കാൻ നോക്കാനും. ഡയറക്ട്ലി ഫോഴ്സ്ഫുള്ളി ഇറക്കിയാൽ ഡയറക്ട്ലി ആ ഡൈജസ്റ്റ് മൊത്തം തെറ്റും. അത് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, നമുക്ക് കറക്റ്റായിട്ട് വെള്ളം അബ്സോർപ്ഷൻ നടക്കില്ല. ന്യൂട്രിഷൻ ഡയറക്ട്ലി അത് യൂറിനായി മാറും. നമുക്ക് കുടിച്ചവർക്ക് മനസ്സിലാവും, പെട്ടെന്ന് ഒരു 1.5 മണിക്കൂർ നമുക്ക് മൂത്രമൊഴിക്കാൻ മുട്ടും അല്ലെ. സോ അതാണ് റീസൺ. ഡയറക്ട്ലി കുടിക്കുമ്പോൾ പെട്ടെന്ന് ആ ഡൈജസ്റ്റ് പ്രോസസ് നടന്നിട്ട് പുറത്തേക്ക് വെള്ളം, മീൻസ് യൂറിൻ പുറത്തേക്ക് വരികയാണ്. സോ ജസ്റ്റ് സ്റ്റോപ്പ് ദാറ്റ്. അതുപോലെ ലോങ് ടേം ആയിട്ട് നമ്മൾ ഇതേപോലെ വെള്ളം കുടിക്കുന്ന ശീലാക്കൽ, ഗൾപ്പിംഗ് ഓഫ് വാട്ടർ എന്ന് പറയാനാണ് ഡയറക്ട്ലി വെള്ളം ഒഴിക്കുന്നതിന്. അപ്പൊ അങ്ങനെ ചെയ്താൽ കിഡ്നി നമ്മൾ പ്യൂരിഫിക്കേഷൻ അത് നടക്കില്ല, അവിടെ സ്റ്റോൺസ് ഫോർമേഷൻ ഉണ്ടോ, ഇമ്പ്യൂരിറ്റീസ് അവിടെ അടങ്ങി നിൽക്കും. ഓക്കെ, അതൊന്ന്. രണ്ടാമത് വേറെ എന്താ നടക്കുന്നത്, ആർത്രൈറ്റിസ് പോലത്തെ സംഭവം, അതായത് നമ്മുടെ ഈ ഫ്ലൂയിഡ് ഇംബാലൻസ് കാരണം നമ്മുടെ ജോയിന്റ്സിൽ സ്വെല്ലിംഗ്, ഫ്ലൂയിഡ് അളവ് കൂടും. സോ അത് ആർത്രൈറ്റിസിന് ഒരു വഴി ഒരുക്കും. സോ ഇതൊക്കെയാണ്, ഇങ്ങനെ പല പ്രശ്നങ്ങളും ഇത് കാരണം ഉണ്ട്. ഇത് ഞാൻ പറയുന്നത് എന്റെ എന്താ ഈ കാണുന്ന ലിങ്ക്സിൽ പോയി നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അതിൽ കുറെ റിസർച്ചിന് ലിങ്ക്സ് പേപ്പേഴ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ മാത്രം പറയുന്നതല്ല, പല ഡോക്ടേഴ്സും പറയുന്നുണ്ട്. പക്ഷെ ഇതാരും സോഷ്യൽ മീഡിയസിൽ വന്ന് പറയുന്നില്ല ഈ സംഭവങ്ങളൊന്നും, എനിക്കറിയില്ല വൈ, ബട്ട് ഇറ്റ് ഇസ് ദ ഫാക്ട്. സോ ദയവ് ചെയ്ത് വെള്ളം കുടിക്കുമ്പോൾ ഇരുന്നിട്ട് കുടിക്കുക, ആൻഡ് സിപ്പ് സിപ്പ് ആയിട്ട് കുടിക്കുക, നിന്നിട്ടോ നടന്നിട്ടോ ഓടിട്ടോ കുടിക്കരുത്. ഓക്കെ, വേറെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഒരുപാട് വെള്ളം കുടിച്ചാലും അതും പ്രശ്നമാണ്. ലൈക്ക് വാട്ടർ ഇൻടോക്സിക്കേഷൻ, നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് വേണ്ടി മാത്രം വെള്ളം കുടിക്കുക. ചില ആൾക്കാരെ പറയുന്നിട്ടുണ്ട് ഒരുപാട് വെള്ളം കുടിച്ചാൽ അത് മാറും, ഇത് മാറും, ആ അസുഖം മാറും, ഈ അസുഖം മാറും എന്നൊക്കെ. പക്ഷെ അതല്ല സത്യം. വാട്ടർ ഇൻടോക്സിക്കേഷൻ എന്ന് വെച്ചാൽ കൂടുതൽ 5 ലിറ്റേഴ്സ് 6 ലിറ്റേഴ്സ് ഒക്കെ ഒരു ദിവസം ഒരു മനുഷ്യൻ കുടിച്ചാൽ അത് ലൈക്ക് ഹൈപ്പോനെട്രിമ പോലത്തെ അവസ്ഥകൾ ശരീരത്തിൽ ഉണ്ടാക്കും. അത് ഹാർട്ടിനും ലങ്സിനും ഒക്കെ നെഗറ്റീവ് രീതിയിൽ ബാധിക്കും. സോ അതും ശ്രദ്ധിക്കണം. നമ്മൾ കഴിക്കുന്ന വെള്ളത്തിന്റെ അളവ് 2 ലിറ്റേഴ്സ് to 3 ലിറ്റേഴ്സ് അത്ര കുടിച്ചാൽ മതി. ഒരുപാട് കുടിച്ചുകൊണ്ട് നിൽക്കണം എന്നില്ല. പല ആൾക്കാരും പറയുന്ന കേട്ടിട്ടുണ്ട് ഒരുപാട് വെള്ളം കുടിച്ചാൽ മൂത്രത്തിൽ ഇൻഫെക്ഷൻ മാറും, കിഡ്നി സ്റ്റോൺ മാറും. മാറും, ശരിയാണ്. പക്ഷെ അത് കുടിക്കുന്ന അളവ് ഒരുപാട് ആവരുത്. എന്താ ഒരു പഴഞ്ചൊല്ലില്ലേ, എന്താ അധികമായാലും അമൃതം വിഷം എന്നൊക്കെ പറയുന്ന പോലെ. സോ ഇതൊക്കെ നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവണം. നിന്നിട്ട് വെള്ളം കുടിക്കരുത്, ഇരുന്നിട്ട് മാത്രം കുടിക്കാനും, സിപ്പ് സിപ്പായി വെള്ളം കുടിക്കാനും, അതുപോലെ ഒരുപാട് 5 ലിറ്റേഴ്സ് 6 ലിറ്റേഴ്സ് കുടിക്കരുതൊക്കെ. സോ സ്റ്റേ സേഫ്, ബൈ.